أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تنزيل الكتاب من الله العزيز الحكيم إنا أنزلنا إليك الكتاب بالحق فاعبد الله مخلصا له الدين ألا لله الدين الخالص والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون إن الله لا يهدي من هو كاذب كفار صدق الله صدق الله العلي العظيم الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين أمن الله يعتد السلام عليكم ورحمة الله وبركاته സൂറത്തു ജുമർ പരിശുദ്ധ ഖുറാനിലെ മുപ്പത്തി ഒൻപതാമത്തെ അധ്യായമായ സൂറത്തു ജുമറിലെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെട്ടത് സൂറത്തു ജുമർ നബിസ്ലാഹുല്ലി സ്വലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ് അവതരിച്ച സൂറത്താണ് ഈ സൂറത്തിലെ എഴുപത്തി ഒന്നാം വാക്യത്തിൽ ഇലാ ജഹന്നമ ജുമറ എന്ന എന്ന ഒരു പ്രയോഗവും എഴുപത്തിമൂന്നാം ആയത്തിൽ ഇലൽ ജന്നത്തി ജനത്തി നരകത്തിലേക്കും സ്വർഗത്തിലേക്കും ഓരോ വിഭാഗം ആളുകളെ കൂട്ടം കൂട്ടമായി പ്രവേശിപ്പിക്കും എന്ന ഒരു ഝുമർ എന്ന പദമുണ്ട് ആ പദത്തിൽ നിന്നാണ് ഈ ഈസൂറത്തിന് ഈ പേര് എടുത്തിട്ടുള്ളത് എന്റെ അർത്ഥം ഝുമർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കൂട്ടം സംഘം എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് ആ പദം പ്രയോഗിച്ചിട്ടുള്ളത് അപ്പോൾ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും കൂട്ടം കൂട്ടമായി ആളുകളെ പ്രവേശിപ്പിക്കും എന്ന അർത്ഥത്തിലുള്ള ആ ഒരു വചനങ്ങളുടെ വചനങ്ങളിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ള പദമാണ് വാസ്തവത്തിൽ ഇതിൻ്റെ ഒരു പേരായിട്ട് വന്നിട്ടുള്ളത് ഈ സൂറത്തിലെ മറ്റ് ചില പ്രയോഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളടക്കം പരിശോധിച്ചു നോക്കുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന നബി സല്ലാഹു അലി സ്വമിയുടെ മക്ക ജീവിത കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അബസീനയിലേക്കുള്ള പ്രവാചകൻ സല്ലഅല്ലാഹു അലൈഹി സ്വലം ഒരു വിഭാഗം സത്യവിശ്വാസികളെ ജാഫർ താലിബ് അറബിന്റെ നേതൃത്വത്തിൽ അബസീനയിലേക്ക് ഹിജറ പോകാൻ തീരുമാനിച്ച സന്ദർഭത്തിൽ അവതരിച്ചതാണ് ഇതിലെ ഒരു സൂക്തം വ അറുതുഹു വാസിള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ് അവന്റെ ഭൂമിയിൽ നിങ്ങൾക്ക് ദീനിന്റെ കൽപ്പനകൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ആജ്ഞാനിരോധങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പ്രയാസമുള്ള സന്ദർഭത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് ഹിജറ പോകണം എന്ന് സൂചിപ്പിക്കുന്ന വാർലുല്ലാഹിവാസി അള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ് എന്ന ആ ഒരു വാചകം മുന്നിൽ വെച്ചിട്ട് സത്യവിശ്വാസികളുടെ ആ ഒരു അവസ്ഥയെ ചിത്രീകരിക്കുന്ന മക്ക ജീവിത കാലഘട്ടത്തിൽ അവസ്ഥയെ ചിത്രീകരിക്കുന്ന സൂക്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഈ സൂക്തം മൊത്തത്തിൽ അല്ലെങ്കിൽ ഈ സൂറത്ത് ഈ അധ്യായം മൊത്തത്തിൽ നബി സല്ലാം നാല്മിയുടെ മക്കാ ജീവിത കാലഘട്ടത്തിൽ അവതരിച്ചതാണ് എന്നതാണ് മനസ്സിലാക്കാവുന്ന ഏറ്റവും സുപ്രധാനമായ അതിൻ്റെ അവതരണകാലത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം പ്രത്യേകിച്ച് അബസീനിയൻ ഹിജ്റക്കു മുമ്പ് മക്കയിൽ അക്രമ മർദ്ദനങ്ങളുടെയും എതിർപ്പിൻ്റെയും ഒക്കെ ഒരു അന്തരീക്ഷമാണ് നിലനിന്നിരുന്നത് ആ ഒരു അന്തരീക്ഷത്തിൽ വളരെ ഉജ്ജ്വലവും വിശിഷ്ടവുമായിട്ടുള്ളൊരു ഒരു പ്രഭാഷണമാണ് അള്ളാഹു സുബാനു താല ഈ സൂറത്തിലൂടെ നൽകുന്നത് പ്രത്യേകമായിട്ടും കുറൈശികളെ കുറേശികളിൽപ്പെട്ട പരിശുദ്ധ ഖുർആാനിനെയും പ്രവാചകൻ സ്ലാ അാഹുലുസ്ലൈമിയും നിഷേധിക്കുന്ന അമക്ക മുഷിരിക്കുകളെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ളതാണ് ഇതിലെ അധിക ഉപദേശവും പക്ഷേ ചിലയിടത്തൊക്കെ വിശ്വാസികളെയും അള്ളാഹു സുബ്ഹാനു താല അഭിസംബോധന ചെയ്യുന്നുണ്ട് അബ്സലുലു സലിമയുടെ സന്ദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ലക്ഷ്യമെന്താണ് എന്നിതിൽ വിവരിക്കുന്നു മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടിമയാണെന്ന് അംഗീകരിക്കുക മറ്റുള്ളവരോടുള്ള ആരാധനയും അനുസരണവും ഒക്കെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിനോടുള്ള അനുസരണത്തിൽ അതിനോട് പങ്ക് അതിനോട് ചേർക്കാതിരിക്കുക അതിൽ കലർപ്പ് വരാതിരിക്കുക എന്നൊരു മൗലികമായിട്ടുള്ള തത്വമാണ് ഈ കുറ ഈ സൂറത്തിൽ അള്ളാഹു സുബാനു താല പല സന്ദർഭങ്ങളിലായിട്ട് വിശദീകരിക്കുന്നു നമുക്ക് ഈ സൂറത്തുകൾ ഓതിവെച്ച സൂറത്ത് ആയത്തുകളുടെ അർത്ഥം പരിശോധിച്ച് നോക്കാം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അജീസിൽ ഹക്കീം ഈ വേദഗ്രന്ഥം ഇത് അജയ്യനും യുക്തിജ്ഞനുമായിട്ടുള്ള അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാകുന്നു തൻസീലുൽ കിതാബ് ഈ വേദഗ്രന്ഥത്തിൻ്റെ അവതരണമാകുന്നു ആകുന്നു മിനാഹി അള്ളാഹുവിൽ നിന്ന് അൽ അജീസ് അൽ ഹക്കീം പ്രതാപവാൻ അൽ അസീസ് എന്ന് പറഞ്ഞാൽ അജയൻ പ്രതാപവാൻ അങ്ങനെയുള്ള അള്ളാഹു അൽ ഹക്കീം അതുപോലെ തന്നെ എല്ലാ ജ്ഞാനവുമുള്ള എല്ലാ തരത്തിലുള്ള യുക്തിയും അടങ്ങിയിട്ടുള്ള യുക്തി യുക്തിയെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന യുക്തിയെക്കുറിച്ച് അറിയുന്ന ഓരോ കാര്യങ്ങളുടെയും കാര്യങ്ങളെയും വകതിരിച്ച് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന അള്ളാഹുവിൽ നിന്നുള്ള വേദഗ്രന്ഥമാകുന്നു ഇത് അതായത് ഈ സ്ലാഹു അല്ലാമയ്ക്ക് അള്ളാഹു സുബാനു തല അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥത്തിൽ മക്കാ മുഷിരിക്കുകൾക്ക് ധാരാളം സംശയങ്ങളുണ്ടായിരുന്നു അതായത് അവർ ആ വേദഗ്രന്ഥത്തെ അള്ളാഹുവിൽ നിന്നുള്ള അവതരണമാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള വേദഗ്രന്ഥമാണ് എന്ന് അംഗീകരിച്ചിരുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രവാചകൻ സല്ലല്ലാഹുല്വല്ലം രചിക്കുകയോ അദ്ദേഹം വേറെ എവിടെന്നെങ്കിലും കേട്ട് മനസ്സിലാക്കി പറഞ്ഞു തരികയും ചെയ്യുന്ന ഒരു അത്തരം വചനങ്ങളായിട്ടാണ് പരിശുദ്ധ ഖുർആാനെ അവർ മനസ്സിലാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ നിന്നുള്ള വേദഗ്രന്ഥമാണ് ഇത് എന്നവർക്ക് അംഗീകരിക്കാൻ ആർത്ഥത്തിൽ മടിയായിരുന്നു ഇതിനെ സംബന്ധിച്ചാണ് അള്ളാഹു സുബാനോ തല വളരെ ഖണ്ിതമായി സംശയങ്ങൾക്കിടയില്ലാതെ പറയുന്നത് ഇത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പ്രത്യേകിച്ച് അജയ്യനായിട്ടുള്ള അപ്പോൾ രണ്ട് ഗുണങ്ങൾ അള്ളാഹുവിൻ്റെ രണ്ട് ഗുണങ്ങൾ പറഞ്ഞിട്ടാണ് ഇത് അവനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാകുന്നു എന്ന് പറയുന്നത് അതായത് ഒന്നാമത്തെ ഗുണം അസീസാണ് അജയ്യനാണ് അജയ്യനാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് അവനോട് മത്സരിക്കാനോ അവൻ്റെ കാര്യങ്ങളിൽ ഇടപെടാനോ അവൻ തീരുമാനിക്കുന്നത് നടപ്പിലാക്കുന്നത് തടയാനോ മറ്റൊരു ശക്തിക്കും സാധ്യമല്ലാത്തവണ്ണം അജയനായിട്ടുള്ളവനാണ് അവൻ അതോടൊപ്പം അള്ളാഹു ഹക്കീമാണ് ഹക്കീമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവൻ ഈ വേദഗ്രന്ഥത്തിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്ന മാർഗദർശനങ്ങൾ ഇതിലെ ജ്ഞാനം ഇതിലെ യുക്തി ഇതൊക്കെ വളരെ കൃത്യമായും വ്യക്തമായും അവൻ്റെ പക്കൽ നിന്നുള്ളതാണ് അവൻ്റെ അവൻ്റെ ജ്ഞാനത്തെയും അവൻ്റെ യുക്തിയെയും ആശ്രയിച്ചിരിക്കുന്ന വചനങ്ങളാണ് ഇതൊക്കെ വാസ്തവത്തിൽ വിവരമില്ലാത്ത അവിവേകളായിട്ടുള്ള ആളുകൾ മാത്രമേ ഇതിനെ അവഗണിക്കുകയുള്ളൂ എന്നതാണ് ആ ഹക്കീം എന്ന് അള്ളാഹുവിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ഈ വേദഗ്രന്ഥം അവനിൽ നിന്നുള്ളതാണ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെക്കാളും വിവരമുള്ള നിങ്ങളെക്കാളും യുക്തിയുള്ള ജ്ഞാനമുള്ള നിങ്ങൾക്കാർക്കും അതിജയിക്കാൻ കഴിയാത്ത ഒരു ശക്തി അള്ളാഹു ആ അള്ളാഹുവിൽ നിന്നാണ് ഈ വേദഗ്രന്ഥം അവതരിച്ചിട്ടുള്ളത് എന്ന് ഖണ്ഡിതമായി അള്ളാഹു പ്രഖ്യാപിക്കണം ഇന്ന അൻസൽന ഇലൈക്കൽ കിതാബ് ബിൽഹക്ക് തീർച്ചയായും ഈ വേദഗ്രന്ഥം നാം താങ്കൾക്ക് അവതരിപ്പിച്ചിരിക്കുന്നു ബിൽഹക്കി സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സത്യത്തോടെ അവതരിപ്പിച്ചു തന്നിരിക്കുന്നു ഫാബുദില്ല അതിനാൽ താങ്കൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം മുഖലിസ് അല്ലുദ്ദീൻ അനുസരണം അവന് മാത്രമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം ഈ ആയത്തിൽ വളരെ സുവ്യക്തമായ ഒരു ഒരു യാഥാർത്ഥ്യം അള്ളാഹു സുബാനോ താല പ്രവാചകൻ സല്ലാഹുലിമെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു പക്ഷെ അത് മൊത്തം വിശ്വാസികളോടും മനുഷ്യരോടുമുള്ള അള്ളാഹുവിൻ്റെ ഒരു പ്രഖ്യാപനമാണ് നായ്ക്കൽ കിതാബിൽ ഹഖ് ഈ വേദം വളരെ സത്യത്തോടു കൂടിയാണ് താങ്കൾക്ക് നാം അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ വളരെ സുപ്രധാനമായ ഒരു ലക്ഷ്യം അള്ളാഹു ഇതിലൂടെ പറഞ്ഞുകൊടുക്കേണ്ടത് അത് ഈ ഇതിൻ്റെ ഈ വേദഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനം സത്യമാകുന്നു ഇതിൽ മിഥ്യകളില്ല ഇത് വളരെ യാഥാർത്ഥ്യ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കി തരുന്ന ഒരു വേദഗ്രന്ഥമാണിത് അതുകൊണ്ട് താങ്കൾ ഫാബുദ്ദില്ല അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം മുഖലിസ് അല്ലഹുദ്ദീൻ അനുസരണം അവന് മാത്രമാക്കിക്കൊണ്ട് രണ്ട് പദങ്ങൾ അള്ളാഹു സുബ്ഹാൻ താല ഇതിൽ വളരെ വ്യക്തമായി മനുഷ്യനെ ധരിപ്പിക്കുന്നു ഒന്ന് ഇബാദത്ത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം രണ്ട് മുഖലൈസ് അല്ലുദ്ദീൻ ദീൻ അവന് മാത്രമാക്കിക്കൊണ്ടായിരിക്കണം ആ ഇബാദത്ത് അപ്പോൾ ഇബാദത്ത് എന്ന് പറയുമ്പോൾ അത് ശരിക്കും വാസ്തവത്തിൽ പരിപൂർവം നമ്മൾ സാധാരണഗതിയിൽ ഈ ബാദത്തിന് ആരാധന എന്ന അർത്ഥമാണ് സാധാരണഗതിയിൽ പരിശുദ്ധ ആണെങ്കിൽ ഈ പദം വെച്ചുകൊണ്ട് നമ്മൾ ഒരർത്ഥം എന്നുള്ള നിലക്ക് മലയാളത്തിൽ പറഞ്ഞു പോരുക പക്ഷേ ഇബാദത്ത് എന്ന പദം അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നത് അതിവിശാലമായ അർത്ഥങ്ങളിലാണ് ഓ അബ് എന്ന് പറയുമ്പോൾ അതിന് അടിമ ഉടമപ്പെട്ടവൻ എന്ന അർത്ഥ അർത്ഥത്തിൽ അറബി ഭാഷയിൽ അത് പ്രയോഗിക്കാറുണ്ട് ശരിക്കും അറബി ഭാഷയുടെ ഘടന മനസ്സിലാക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് അതിൻ്റെ ആധികാരിക ഡിക്ഷണറികളൊക്കെ പരിശോധിക്കുന്ന ആളുകൾക്ക് അതിന് ഭാഷയുടെ പ്രയോഗമൊക്കെ മനസ്സിലാക്കി തരുന്ന ലിസാനുൽ അറബ് പോലെയുള്ള അത്തരം ഗ്രന്ഥങ്ങൾ പരിശോധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പാദത്തിന് ഒരർത്ഥമുള്ളത് വണക്കത്തോടെ കീഴ്പ്പെടുക അതുപോലെ തന്നെ തൃപ്തിയോടെയും പ്രതീക്ഷയോടെയും ആജ്ഞ അനുസരിക്കുക ഒരാളുടെ ഇതാണ് ഇതിൻ്റെ പരാർത്ഥങ്ങളിൽപ്പെട്ട ഒരു അർത്ഥം അപ്പം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കേവലമായിട്ടുള്ള പൂജയോ ആരാധനയോ മാത്രമല്ല മറിച്ച് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ നിസ്സങ്കോചം അനുസരിക്കുകയും അവൻ്റെ നിയമങ്ങളെ ശരീരത്തിൻ്റെ നിയമങ്ങളെ തൃപ്തിയോടെയും പ്രതീക്ഷയോടെയും പിന്തുടരുകയും ചെയ്യുക അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മനസ്സാ വാച കർമ്മണ അനുസരിക്കുക ഇതാണ് വാസ്തവത്തിൽ ഐബാദത്ത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വെറും ആരാധനയും പൂജയും മാത്രമല്ല മറിച്ച് അവൻ്റെ കൽപ്പനകളെ അക്ഷരം പ്രതി അനുസരിക്കുക അവനിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അനുസരിക്കുക അങ്ങനെ ജീവിക്കുക അതിനാണ് വാസ്തവത്തിൽ ഐബാദത്ത് എന്ന് പറയുന്നത് രണ്ടാമത് ദീൻ എന്ന് പറയുന്ന ഒരു സംഗതി ശരിക്കും ദീൻ പല രൂപത്തിൽ ഭാഷയിൽ പ്രവേശിക്കണം ഒന്ന് ജയത്തിൻ്റെയും ശക്തിയുടെയും അതിൻ്റെ ഒരു ആധികാരികമായ കൈകാര്യം ചെയ്യുക അതായത് ഭരണം മറ്റുള്ളവരുടെ മേൽ തീരുമാനം നടപ്പിലാക്കുക പോലത്തെ സംഗതികൾക്ക് ദീൻ എന്ന് പറയാറുണ്ട് ഒരു ഒരു ഗവൺമെൻറ് പോലെ ഒരു സ്റ്റേറ്റ് ആളുകളുടെ മേൽ ശക്തിയുടെയും അതുപോലെ തന്നെ ഉടമസ്ഥതയുടെയും ആധികാരികതയുടെയുമായിട്ടുള്ള ഒരു അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്ക് ദീൻ എന്ന് പറയാറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് അറബി ഭാഷയിൽ ദാനന്നാസ എന്ന് പറഞ്ഞാൽ അലത്ത അനുസരണത്തിന് വേണ്ടി അവരെ നിർബന്ധിക്കുക അല്ലെങ്കിൽ അവരെ നിർബന്ധിച്ച് അനുസരിപ്പിക്കുക എന്ന അർത്ഥത്തിൽ ദാനൻ നാസ എന്ന അറബിയിൽ പണ്ട് പ്രയോഗിച്ചു പോരാറുണ്ട് അതുപോലെ തന്നെ രണ്ടാമതൊരർത്ഥം ആളുകളുടെ അനുസരണം കീഴടക്കം ദാസ്യം ഇതൊക്കെ രണ്ടാമത് മറ്റൊരർത്ഥമാണ് ദിസാനൽ അറബ് അതുപോലുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അദീൻ എന്ന് പറഞ്ഞാൽ അത്താ മനുഷ്യർ മറ്റുള്ളവരെ അനുസരിക്കുക എന്ന അർത്ഥത്തിൽ അത് പ്രയോഗിച്ച് വരാറുണ്ട് പിന്നെ മൂന്നാമതൊരർത്ഥം ആളുകൾ ആചരിച്ചു പോരുന്ന സമ്പ്രദായം അദ്ീൻ എന്ന് പറഞ്ഞാൽ അ ആദ ആളുകളുടെ ജീവിതത്തിലെ കസ്റ്റംസ് സമ്പ്രദായങ്ങൾ അപ്പം ഈ മൂന്ന് ആശയങ്ങളും പരിഗണിക്കുമ്പോൾ ഇതിൻ്റെ ഈ ആയത്തിൻ്റെ അർത്ഥം ആരുടെ ആരുടെയെങ്കിലും ഔന്നിത്യം അംഗീകരിച്ചുകൊണ്ട് അവനോടുള്ള വിധേയത്വം അംഗീകരിച്ചുകൊണ്ട് മനുഷ്യൻ സ്വീകരിക്കേണ്ട കർമ്മരീതിയും ജീവിത വീക്ഷണവും ഇതാണ് ദീൻ വാസ്തവത്തിൽ അപ്പോൾ ഈ ദീൻ അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് അവന് വഴിപ്പെടുക എന്നർത്ഥം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും മനുഷ്യൻ ഒരുവൻ്റെ ഔന്നത്യവും അവനോടുള്ള വിധേയത്വവും അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് മനുഷ്യൻ ഒരു ജീവിത ശൈലി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു നിശ്ചയിച്ച് തന്നിട്ടുള്ള ജീവിത ശൈലി മാത്രമായിരിക്കണം അവനോട് അടിമപ്പെടുകയും അവനെ വഴിപ്പെടുകയും അനുസരിക്കുകയും ചെയ്യണം അവൻ്റെ മാർഗദർശനം മാത്രം പിന്തുടരണം അവൻ്റെ വിധിവിലക്കുകൾ മാത്രം അനുസരിക്കണം ഇതാണ് ഫാബുദുല്ലാഹ മുഖലിസ് ലഹുദ്ദീൻ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം അനുസരണം അവന് മാത്രമാക്കിക്കൊണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ് ഈ മൂന്നാമത്തെ ആയത്തിലേക്ക് അലാലി ഖാലിസ് അറിയുക കലർപ്പില്ലാത്ത അനുസരണം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാകുന്നു അത് വാസ്തവത്തിൽ നേരത്തെ പറഞ്ഞ ആ ഫ അബുദില്ലാഹ് എന്നതിൻ്റെ ഒരു ഒരു സ്ഥിരീകരണമാണ് അതിനെ ആവർത്തിച്ച് മനസ്സിലാക്കി തരുന്ന ആ ആവശ്യത്തിൻ്റെ ന്യായമായ ഒരു പിന്നെ വിശദീകരണമാണ് അള്ളാഹു സുബാനു തല നൽകുന്നത് അതായത് ീൻ നിങ്ങൾ അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് അവനി ബാധ ചെയ്യണം കാരണം നിഷ്കളങ്കവും നിരുപാധികവുമായ അനുസരണവും ആരാധനയും അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാകുന്നു മറ്റാർക്കും അത്തരം ബാധത്ത് അല്ലെങ്കിൽ അനുസരണം അവ വേ വേറെ ആർക്കെങ്കിലും അവകാശപ്പെടുന്നില്ല മറ്റാരെയും അതിൽ പങ്കുചേർക്കാനോ ആർക്കെങ്കിലും അനുസരണത്തെ പകുത്തുകൊടുക്കാനോ നിങ്ങൾ മുതിരരുത് എന്ന ഒരു ഒരു വാസ്തവമാണ് പിന്നെ അള്ളാഹു സുബ്ഹാനു താല ഇതിൽ സത്യവിശ്വാസികളോട് ആവശ്യപ്പെടുന്നത് ഒരാൾ ഇതിനെക്കുറിച്ച് ഒരു നല്ലൊരു നബി വചനം ഒരാൾ നബി സലാഹുലി സ്വലയോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ യശസ്സിനു വേണ്ടി പ്ര പ്രശസ്തിക്ക് വേണ്ടി ധനം ദാനം ചെയ്യാറുണ്ട് അത് അള്ളാഹു സ്വീകരിക്കുമോ നിങ്ങൾക്ക് പാരികമായ പ്രതിഫലം വല്ലതും ലഭിക്കുമോ നബി നബിസ്ലാസ്ലും പറഞ്ഞു ഇല്ല അപ്പോൾ വീണ്ടും ചോദിച്ചു അള്ളാഹുവിൻ്റെ പ്രതിഫലവും ഇഹലോകത്തെ പ്രശസ്തിയും രണ്ടും ഉദ്ദേശമാകാമോ അപ്പോഴും നബി പറഞ്ഞു അള്ളാഹു തനിക്ക് മാത്രമായി ഒരു മനുഷ്യൻ ചെയ്ത കർമ്മമല്ലാതെ മറ്റൊന്നും സ്വീകരിക്കുന്നതല്ല അപ്പോൾ പരിപൂർണമായിട്ടും അള്ളാഹുവിൻ്റെ ജീവിതത്തെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന ഒരു സന്ദേശമാണ് അത് നൽകുന്നത് വല്ലതിഹി ഔലിയ അള്ളാഹുവിനെ കൂടാതെ മറ്റ് രക്ഷകന്മാരെ സ്വീകരിച്ചവർ മാനഅബുദുഹും ഇല്ലാ ലിഖർബുന ഇലഅള്ളാഹിഫ അവരെക്കുറിച്ച് ഈ ആളുകൾ പറയുന്നത് ഞങ്ങളവരെ ആരാധിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ അവർക്ക് വഴിപ്പെടുന്നത് അള്ളാഹുവിലേക്ക് അവർ ഞങ്ങളെ അടുപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാകുന്നു അതായത് അള്ളാഹുവിനെ കൂടാതെ മറ്റ് ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ഒരു എല്ലാ കാലത്തുമുള്ളൊരു ന്യായവാദം അള്ളാഹു നമ്മളെക്കാളും എത്രയോ ഉന്നതിയിലാണ് നമ്മ നമുക്ക് പ്രാപ്യമാകുന്നതിനും അപ്പുറത്താണ് ഈ ദൈവങ്ങളെ അല്ലെങ്കിൽ ഈ മധ്യവർത്തികളെ ഞങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ഞങ്ങളെ ഇവർ അടുപ്പിക്കും അതാണ് സാധാരണഗതിയിൽ ആളുകൾ പറയാറുണ്ട് നമ്മുടെ നമുക്ക് സാധാരണ ജീവിതത്തിൽ അള്ളാഹുവിനെ കൂടാതെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകളോട് അത്തരം ദൈവങ്ങളെയോ അല്ലെങ്കിൽ അത്തരം മഹാത്മാക്കളെയോ നിങ്ങൾ നിങ്ങളെന്തിന് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ശവകുടീരങ്ങളിൽ നിങ്ങൾ പോയിട്ട് എന്തിന് പൂജാപുഷ്പങ്ങൾ അർപ്പിക്കുന്നു അല്ലെങ്കിൽ അവിടുത്തെ മക്കുബറകളിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ അവർ സാധാരണ പറയുന്ന മറുപടി ഇവരൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ മഹാന്മാരും മഹതികളുമൊക്കെ ആയിട്ടുള്ള ആളുകളാണ് ഇവരോട് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരെ പൂജിക്കുമ്പോൾ ഇവർ നമുക്ക് ദൈവത്തിലേക്കുള്ള ഒരു ദൈവത്തിലേക്ക് നമുക്ക് സാമീപ്യം ലഭിക്കുന്നു എന്നുള്ള ഉപാധികളായിട്ട് മാറുന്നു എന്നാണ് അവരുടെ വാദം ആ വാദത്തെ അള്ളാഹുവിടെ അടുത്ത് പറയുകയാണ് വല്ലാദിനഹദോ മിന്ദോ നിഹി ഔലിയ അള്ളാഹുവിനെ കൂടാതെ അവനെ കൂടാതെ രക്ഷകരെ സ്വീകരിച്ച ആളുകൾ അവർ പറയുന്നു മാന ഇവർ അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ അവരെ ആരാധിക്കുന്നത് അതിനെക്കുറിച്ച് അള്ളാഹു ഇനി ഒരു വിധി പ്രസ്താവന നടത്തണം ഇന്നലാഹുംഹും തീർച്ചയായും അള്ളാഹു ഇവർക്കിടയിൽ വിധി കൽപ്പിക്കും കല്പിക്കും ഫിമാഹും ഫിഹിഖ്ലിഫുൻ അവർ ഏതൊരു കാര്യത്തിലാണോ ഭിന്നത പ്രാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് അവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അഭിപ്രായ വ്യത്യാസങ്ങളിൽ അകപ്പെട്ടു നിൽക്കുന്ന ഈ വിഷയത്തിൽ തീർച്ചയായും അള്ളാഹു വിധി കൽപ്പിക്കുക തന്നെ ചെയ്യും അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ അള്ളാഹു മാത്രമാണ് വാസ്തവത്തിൽ എല്ലാവർക്കും യോജിക്കാൻ കഴിയുന്ന കൃത്യമായി അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ശക്തി അള്ളാഹുവല്ലാത്ത മറ്റ് ശക്തികളെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് ആളുകൾക്ക് അതിൽ യോജിക്കാൻ സാധിക്കില്ല അവർ ഭിന്നിച്ചു നിൽക്കുന്നു അവർക്ക് ആ മഹാന്മാർ ഏത് മഹാനാണ് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക അല്ലെങ്കിൽ ഏത് മഹാനാണ് ശരി ഏത് ദൈവമാണ് മറ്റ് അള്ളാഹുവിനെ കൂടാതെയുള്ള മറ്റേത് ദൈവമാണ് കൃത്യമായും നമ്മളെ ജീവിതത്തിൽ വഴി കാണിക്കുക എന്നതിനെക്കുറിച്ച് അവർ അഭിപ്രായ വ്യത്യാസത്തിലാണ് ഒ അല്ലാഹു അല്ലാത്ത മറ്റൊരു ശക്തിയെ അവർക്ക് ഏകമായ അഭിപ്രായത്തിൽ അവർക്ക് ചൂണ്ടിക്കാണിച്ച് തരാൻ സാധ്യമല്ല മറിച്ച് അവർ ആ വിഷയത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നു ഈ അഭിപ്രായ വ്യത്യാസങ്ങളുടെ വിഷയത്തിൽ അള്ളാഹു അവർക്കിടയിൽ വിധി കൽപ്പിക്കുക തന്നെ ചെയ്യും ഇന്ന അള്ളാഹ്ലായഹദി മനഹുവ ഖാദിബുൻ ഖഫാർ നിഷേധിയും കളവാക്കുകയും ചെയ്യുന്ന ആളുകളെ അള്ളാഹു സുബാനോ താല ഒരിക്കലും സന്മാർഗത്തിലാക്കുകയില്ല ഖാദിബ് കഫാർ ഖാദിബ് എന്ന് പറഞ്ഞാൽ സത്യത്തെ കളവാക്കുന്നവൻ തൻ്റെ മുന്നിൽ വെളിപ്പെട്ട വസ്തുതകളെ വളരെ വ്യക്തമായി കളവാക്കി കളയുന്ന ആളുകൾ കഫാർ എന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകളെ അള്ളാഹു ഒരിക്കലും സന്മാർഗത്തിൽ ആക്കുകയില്ല കാരണം അവർ വ്യക്തമായ ബോധ്യപ്പെട്ടിട്ടും സത്യം ബോധ്യപ്പെട്ടിട്ടും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള വസ്തുതകളെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടും അതിനെ നിഷേധിക്കുന്ന ആളുകളാണ് അത്തരം നിഷേധികളെ അള്ളാഹു സന്മാർഗത്തിലാക്കുക എന്നത് സംഭവ്യമല്ല മറിച്ച് മനസ്സ് ഉൾക്കൊണ്ടുകൊണ്ട് സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഹൃദയം തുറന്നു വെച്ച് സത്യത്തെ ഉൾക്കൊള്ളാനുള്ള ഒരു ഹൃദയം തുറന്നു വെച്ച ഹൃദയമുള്ള ആളുകൾക്കാണ് അള്ളാഹു സുബാനു തല സന്മാർഗം നൽകുക അതിൻ്റെ അർത്ഥം അള്ളാഹു സന്മാർഗം നൽകുന്ന നൽകാത്തത് കൊണ്ട് അവർക്ക് സന്മാർഗം ലഭിക്കുന്നില്ല എന്നല്ല മറിച്ച് അവർ അള്ളാഹുവിൻ്റെ സത്യവചനങ്ങളുടെ നേരെ വളരെ നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചു കളവാക്കുന്ന നിലപാട് സ്വീകരിച്ചു അതുകൊണ്ട് അള്ളാഹു അവരെ സന്മാർഗത്തിലാക്കുകയില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടരാം അള്ളാഹു സുബഹാനോ താല പരിശുദ്ധക്കുറാൻ മനസ്സിലാക്കും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെല്ലാറബലാലമീൻ അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ